वीडियो स्वागत इन वीडियो नाम ड्रीम कैचर एनेटी यूनिक बेस्ड ड्रीम कैचर अब वाले सीमर अटी वा हांग उपयोग अब नमेंगे नोक अल इंस्टग्राम अकंट फेसबुक पेज सपोर्ट रे लिंक डिस्क्रिप्शन बॉक्स को अब नमी क्राफ्टिंगे नोक അപ്പൊ ഇപ്പൊ അതെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത്. നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതേ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു റിംഗ് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഡ്രീം ക്യാസർ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റിംഗ് അല്ല, ഇത് കോച്ചൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഡ്രീം ക്യാസറിൻ്റെ റിംഗ് തന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിനുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു സൈഡിലായിട്ട് ഒരു ഓപ്പൺ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇതുപോലത്തെ ഒരു പേപ്പർ മടക്കിയിട്ട് അതിലുള്ളിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രീം ക്യാസറിൻ്റെ തന്നെ റിംഗ് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു പണിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഞാൻ അതിൽ എക്സസ് ആയിട്ടുള്ള പാർട്ടൊക്കെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ടാപ്പും ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം അത് നീറ്റായിട്ട് വരും. ഇപ്പോൾ അതേ നമ്മുടെ റിങ്ങിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു കിട്ടും. ഇനി നമുക്കതിൽ ത്രെഡ് ചുറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു വൈറ്റ് ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന പീസസ് ഏകദേശം ഒരേ വലിപ്പത്തിലാവാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിങ് ഫുള്ളായിട്ട് ചുറ്റാൻ വേണ്ടത്ര ആ ഒരു ഐഡിയയിൽ വേണ്ട കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ത്രെഡ്സ് ഇതുപോലെ കുറച്ച് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ ചുറ്റുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ ഒരു ത്രെഡ് കൊണ്ട് ഇത് ചുറ്റിയാൽ കുറേ ടൈം എടുക്കും ഇത് തീരാൻ. അതുകൊണ്ടാണ് നമ്മളിത് കുറേ ത്രെഡ്സ് കട്ട് ചെയ്തിട്ട് ചുറ്റുന്നത് കേട്ടോ. പക്ഷെ അവസാനം എത്തിയപ്പോഴേക്കും എൻ്റെ ഈ ഒരു ത്രെഡ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ചുറ്റിയത്. ചുറ്റിയിട്ട് ഞാൻ അവസാനം ഒട്ടിക്കുന്നത് ഫെവി ബോണ്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിത് റിങ് ഏകദേശം ത്രെഡൊക്കെ ചുറ്റി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള വെബ് റെഡിയാക്കണം. അപ്പോൾ വെബ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കളർ ത്രെഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു റോസ് കളറും പിന്നെ ഒരു ടീൽ ബ്ലൂ ടൈപ്പ് ഒരു കളറുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഇതുപോലെ ചുറ്റി കൊടുക്കാം. കൊടുത്ത ശേഷം ഞാൻ ഫെവിബോണ്ട് വെച്ചിട്ടൊക്കെ ഒട്ടിച്ചു. ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം ചുറ്റി കൊടുത്തിട്ടുണ്ട്. രണ്ട് കളറും നമുക്ക് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രീം ക്യാസറിൻ്റെ വെബിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡ്രീം ക്യാസർ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾക്ക് ആവശ്യമായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് ഫോം ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒരു റോസ് കളറും പിന്നെ ഒരു വൈറ്റ് കളറും പിന്നെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളർ. പിന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റ്, ഫെവി ബോണ്ട് സിസേഴ്സ്, ഒരു ഫോം ഫ്ലവർ, പിന്നെ ഒരു ലൈസ്, അതേപോലെ തന്നെ ഒരു റിബൺ, ഇത്രയും സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് യൂണിക്കോണിൻ്റെ ഒരു ഹാറ്റ് പോലത്തെ സംഭവം ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രീം ക്യാസറിൽ അത് ജസ്റ്റ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അയ്യും കൂടിയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അയ്യ് വരയ്ക്കാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡാണിത്. നല്ല സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇത് കട്ട് ചെയ്യാൻ മാത്രമേ ഇത്തിരി പണിയുള്ളൂ. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും.
അതിലേക്ക് വേണ്ട അടുത്ത പരിപാടിയാണ് അതിൻ്റെ ഒരു ചെവി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ഫോം ഷേപ്പിൽ ആ ഒരു ചെവിയുടെ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പിങ്ക് കളറുള്ളത് ചെറുതായിട്ടും വൈറ്റ് വലുതായിട്ടുമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇപ്പതേ ഞാനത് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഫെവിബോണ്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഫെവിബോണ്ട് ഉപയോഗിച്ചിട്ട് ഒട്ടാനും കുറച്ച് ടൈം എടുത്തിട്ടോ, ഫോം ഷീറ്റ് ആയതുകൊണ്ടാവാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെവി നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റേ ചെവിയും കൂടി റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ മറ്റൊരു ചെവിയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതും സൈറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു യൂണിക്കോണിൻ്റെ ഹാറ്റ് അത് കുറച്ചും കൂടി ഭംഗിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആ ലേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് ഈ ലേസൊന്നും ഇല്ലെങ്കിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ വേറെ കളറുള്ളത് അതായാലും മതി, അല്ലെങ്കിൽ വല്ല ത്രെഡ്സ് ആയാലും മതി. യൂണിക്കോണിൻ്റെ ഹാറ്റിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ അത് നല്ലൊരു ഭംഗിയായിട്ട് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് അതും മാറ്റി വയ്ക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു റിബൺ എടുത്തിട്ടുണ്ട്, ഒരു റെഡ് കളറാണ്. അത് വെച്ചിട്ട് നമുക്കൊരു ബോ ടൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൽ ഞാനൊരു ഫോം ഫ്ലവർ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രീം കാസറിൻ്റെ ബേസ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതെല്ലാം ഫെവിബോണ്ട് വെച്ചിട്ട് തന്നെയാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ നമ്മളിത് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബോയും കൂടിയും അതിന്മേൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രീം കാസ്റ്റ് കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു രണ്ട് സൈഡിലും കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കുറച്ച് ഫോം ഫ്ലവേഴ്സും അതേപോലെ തന്നെ പോം പോംസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേറെ എന്ത് വെച്ചിട്ട് ഇത് ഭംഗിയാക്കിയിട്ട് എടുക്കാം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അത് അറേഞ്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഡ്രീം കാസറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് ആ ത്രെഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറേ ത്രെഡ്സൊക്കെ എടുത്തിട്ടുണ്ട്. വൈറ്റ്, റെഡ്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ്, പിന്നെ ടീൽ ബ്ലൂ, യെല്ലോ.
ഹാറ്റിന് നമ്മൾ നേരത്തെ ആ ഹാറ്റിൽ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ലെയ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഞാൻ ഒരേ ലെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു ചീർപ്പെടുത്ത് ചീകിയിട്ട് ജസ്റ്റ് ഒന്ന് ലെങ്ത് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡ്രീം കാച്ചറിൻ്റെ പരിപാടി. നല്ല സിമ്പിളായിട്ടുള്ള ഡ്രീം കാച്ചറാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി വാൾ ഹാങ്ങിങ് ആയിട്ടും ഹോം ഡെക്കോർ ഐഡിയ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.